ദൈവനാമം മഹത്വപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 31 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളാണ് സുവിശേഷ ഭാഗം. യേശു തമ്പുരാൻ ശിഷ്യന്മാരോടായി പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ലോകം നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് അറിയും. രണ്ടുപേർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അവർ ഈ ഇടയ്ക്ക് പിരിയാനായിട്ട് തീരുമാനിച്ചു. പിരിയാനായിട്ട് കടന്നു വന്നപ്പോൾ അവരോടുള്ളതായ സംഭാഷണത്തിൽ ഇപ്രകാരമാണ്, അവൻ നിന്നെ ഒഴിവാക്കിയതാണോ? അവൾ പറഞ്ഞു, അല്ല. അവളോട് ചോദിച്ചു, പരസ്പരം ഒഴിവാക്കിയതാണോ? അവർ പറഞ്ഞു, ഒഴിവാക്കിയതൊന്നുമല്ല, ഞങ്ങളുടെ ഇടയിൽ നിന്ന് സ്നേഹമെന്ന മൂന്നക്ഷരം ഒഴിവായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് ഏറ്റവും പെട്ടെന്ന് കുറവ് വരുന്ന, അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്ന് സ്നേഹമാണ്. ഒരാളുടെ കയ്യിൽ പണം കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ചില മനുഷ്യർക്ക് നമ്മളോടുള്ളതായിരിക്കുന്ന സ്നേഹം കുറവുണ്ട് എന്നുള്ളത് ഒരൊറ്റ നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ പലരോടും ചോദിച്ചിട്ടില്ലേ, നിനക്ക് ആ പഴയ സ്നേഹം ഇപ്പോൾ എന്നോട് ഇല്ല എന്ന്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അക്കൗണ്ട് തുടങ്ങണം. ബാങ്കിലൊക്കെ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ളതായ നിക്ഷേപങ്ങൾ കൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ആവശ്യം വരുമ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് സ്നേഹം. മറ്റുള്ളവരുടെ ഹൃദയമാകുന്ന ബാങ്കിൽ സ്നേഹം കൊണ്ട് ഒരു നിക്ഷേപം തുടങ്ങിയാൽ ആവശ്യ നേരത്ത് ആ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ മക്കളായി തീരണമേ. ഹരിമനാഥൻ ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ ലോകത്തെ നമുക്ക് സ്നേഹിക്കാം, കൂടെയുള്ളവരെ നമുക്ക് കരുതാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഈ നാളുകളിൽ അകലാതെ അടുക്കണം നല്ല നാളേക്ക് വേണ്ടി എന്ന് ചൊല്ല് ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം തന്നെ ഹൃദയങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന അകലം വർദ്ധിക്കരുതേ. ഒന്ന് ഫോൺ വിളിച്ച് കുശലാന്വേഷണം നടത്തിയൊക്കെ സ്നേഹത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. സ്നേഹമാകുന്ന ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അപ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. ക്രിസ്ത്യാനി പ്രതിഫലിക്കേണ്ടത് കുരിശ് കഴുത്തിലിട്ടതുകൊണ്ടോ മതപരമായിരിക്കുന്ന ചടങ്ങുകളോ പെരുന്നാളാഘോഷമോ നടത്തിക്കൊണ്ടോ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം, അത് സ്നേഹമെന്ന ഗുരുവായ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന്. അതിന് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലമായ സ്നേഹം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ വർദ്ധിക്കട്ടെ.